നമ്മളെ മൻമോഹൻ സാറിന് തുടക്കം രാജവെച്ച് ഒഴിക്കും ഇല്ലയോ? ഈ ഇന്നലെ പേട്ടി പൊട്ടിച്ചപ്പോ തന്നെ ഓരോ കാലത്തിന് പുറത്തായില്ലേന്ന്, പിന്നെ എന്താ ഇപ്പൊ ഒയ്യാനുള്ളേ? ഇന്നത്തെ രാജി പിന്നൊരു ചടങ്ങാന്നല്ലേ ഉള്ളൂ. സാറേ, കോൺഗ്രസ് തോറ്റ് തൊപ്പിയിട്ടതില് ആ സാറിന് സങ്കടം ഉണ്ടോ? സാറേ, ആ സങ്കടം മോഡിക്ക് പോലും ഉണ്ടല്ലോടാ, പിന്നെ ഇതിയാനില്ലായിരിക്കോ? പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് ഈ കളിയെല്ലാം കളിച്ചതെങ്കിലും ഇങ്ങനെ ഒരു കേറ്റം മോഡി പോലും കരുതി കാണത്തില്ലല്ലോ. അത്രയ്ക്ക് നാണം കെട്ടല്ലയോ ഇന്ന് അതിയാനിറങ്ങി പോകുന്നേ. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പോകണമെന്ന് കൂടി നിങ്ങൾ പറയും സഖാവേ? ബെല്ലാരിയിൽ പാറക്കച്ചവടം നടത്തുന്ന ദേവഗൗഡ പോലും ഇതിലും എത്രയോ ഭേദമായിരുന്നു. ഒന്നുമില്ലേലും അങ്ങേരി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ വായ തുറന്ന് എന്തേലും പറയുമെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. മൻമോഹൻ സാറ് വായ തുറക്കില്ല എന്ന് സാറിനോട് ആരാ സാറേ പറഞ്ഞേ? ആണവ കരാറിന്റെ കാര്യത്തിലും വ്യോമസേന അഭ്യാസം നടത്താൻ ബംഗാൾ ഉൾക്കടൽ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ആ സാർ തുറന്നതല്ലേ സാറേ? അത് രണ്ടും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നല്ലേ ഉള്ളൂ. അന്നങ്ങേറെ തുറന്നത് വെറും താല്പര്യം പറയാനല്ലല്ലോ. ഈ രണ്ടാവശ്യവും അമേരിക്കക്ക് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ രാജിവെക്കുമെന്ന് പറയാനല്ലേ അന്നങ്ങേറെ തുറന്ന്. ഈ സോണിയാക്കിന് എവിടെ നിന്നാ ഈ മൻമോഹനനെ കിട്ടിയത്? ഇങ്ങനെ അപ്പാവിയോണ്ടാണ്? സോണിയാഗാന്ധിക്കൊന്നും അല്ലടാ, നരസിംഹറാവുവിനാണ് ഇങ്ങനെ കിട്ടിയത്. നമ്മുടെ ചേർത്തല ഗാന്ധിയെ പോലെ നിർഗുണനാണ് ഈ പഞ്ചാബ് ഗാന്ധി എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങേരെ പിടിച്ച അങ്ങേര് സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിൽ കൊണ്ടിരുത്തിയത്. പിന്നെ ഇന്നങ്ങേര് രാജിവെച്ചൊഴിയും വരെ അവിടുത്തെ വിനീതം ഇതേ. ഇങ്ങനെ ഉണ്ട് പ്രസിഡന്റ് വിധേയത്വം. സ്വന്തം സർക്കാർ കൊണ്ടുവന്ന ബില്ല് മുട്ടേന്ന് വിരിയാത്ത രാഹുൽ ഗാന്ധി വലിച്ചു കീറി കളഞ്ഞപ്പോഴും ഇതിയാനൊന്നും പറയാനില്ലല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനെയുണ്ടോ ഒരു മൗനി ബാബ? ഇങ്ങള് കരുതുന്ന പോലെ ആ പാവം ബായി തുറക്കാത്തത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ലപ്പാ. ഒരു ഡീസന്റ് ആയതുകൊണ്ടാ. പറയേണ്ടതെല്ലാം പറയേണ്ട നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് പണ്ടത്തെ ബി ജെ പിയിലെ പോലെ വെറും 4 സീറ്റിൽ ഒതുങ്ങിയേനെ. അയ്യറിയാ ഞങ്ങക്ക് അതുള്ള വാശാനെ. അച്ഛൻ എന്തിനീ നാണം കെട്ട പണിക്ക് നിൽക്കുന്നു എന്ന് സ്വന്തം മകള് പോലും ചോദിച്ചിട്ടും ആ മനുഷ്യൻ കമാന്നും ഇണ്ടാത്തത് കസേരയിൽ ഇരിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. നെഹ്റു കുടുംബം മ്യൂസിയം ആകുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഇന്നതെല്ലാം കഴിഞ്ഞില്ലേ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ മൻമോഹനോട് ചരിത്രം പൊറുക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട സഖാവേ. 10 വർഷം കൊണ്ട് ഈ സർദാർജി ഇന്ത്യ മഹാരാജ്യത്തെ വെറും ഒരു സർദാർജി ഫലിതമാക്കിയില്ലേ? ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും.